ഞാൻ കോഴിക്കോട് സെൻറ് ആഞ്ചലസ് സ്കൂളിൽ പഠിക്കുമ്പോൾ 7-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാജി മരിക്കുന്നത്. വെടിയേറ്റിട്ട് രാവിലെ സ്കൂളിലെത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ ബസ്സൊക്കെ സ്ട്രൈക്കായി, വാഹനങ്ങളൊന്നും ഓടിയില്ല. ഞങ്ങളൊക്കെ നടന്നിട്ട് വീട്ടിൽ, ഞാനാച്ചാൽ പുതിയ വീട്ടിൽ താമസമായിട്ട് അവിടെ വീട്ടിൽ ഒരാഴ്ച ആയിട്ട് എനിക്ക് വഴിയൊന്നും അറിയില്ല. ഡാഡി അന്ന് കോഴിക്കോട് ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫീസ് NCC ഓഫീസിൽ ക്ലർക്കായിട്ട് താൽക്കാലികമായിട്ട് കെട്ടിയിട്ടുണ്ട് ജോലി. ഇട്ടി നിന്ന് വന്ന ഉടനെ ഞാൻ 7-ാം ക്ലാസ് പഠിക്കുക, ഡിവിഷനാണ്. സ്കൂളിലെത്തി കുറച്ചതിനപ്പോഴത്തേ അനൗൺസ് വന്ന് ഇങ്ങനെ സ്കൂൾ വിട്ടിട്ടുണ്ട്, സ്കൂളിൽ നിന്നില്ല, പ്രധാനമന്ത്രി വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്, ബസ്സൊന്നുമില്ല, എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കൊള്ളാൻ പറഞ്ഞു, നടന്നിട്ട് എത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കാൻ വെച്ചാൽ നടക്കാൻ ഭയങ്കര വിഷമം, ശരീരം മുഴുവൻ വേദനക്കട്ട്, എന്താ അറിയില്ല. ഞാനെങ്ങനെയൊക്കെ നടന്ന് പിന്നെ കോഴിക്കോട് ബാരക്സിൻ്റെ അവിടെ എത്തി. അവിടെ വരെ എത്താൻ അറിയാം, അവിടെ നിന്ന് എനിക്ക് വീട്ടിലേക്കുള്ള വഴി അറിയില്ല. ഞാനാകെ ബേജാറായി, കാരണം റോഡ് ഫുള്ളും വിചിരമായ സ്ഥലമാണ്. മെയിൻ റോഡാണെന്ന് പറഞ്ഞ കാര്യമില്ല, ബസ്സും വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് പെട്ടെന്നുണ്ടായ സംഭവമാണ്. എല്ലാവരും നല്ല വിഷമത്തിലിരിക്കുകയാണ്. അന്നേരം ഞാൻ അങ്ങനെ നിൽക്കുന്നുണ്ടപ്പോൾ ഒരു പോലീസുകാരനെ അടുത്ത് വന്ന്, എന്താ മോളെ നിൽക്കുന്നത്? അങ്കിൾ എന്നാണ് വിളിച്ചത് ഞാൻ. അങ്കിൾ ഇങ്ങനെ, എൻ്റെ ഡാഡി മിലിറ്ററിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ജോലിയാണ്, ഗ്രൂപ്പ് NCC ഹെഡ്ക്വാർട്ടേഴ്സിൽ ജോലിയാണ്, അതൊക്കെ എനിക്കറിയാം. പിന്നെ LDC താൽക്കാലിക അടിസ്ഥാനത്ത് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ വീട് കുണ്ടുപ്പറമ്പ് എടക്കാട് ഗണപതിയാവിൻ്റെ അവിടെയൊക്കെ താമസമായിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. പെട്ടെന്ന് വണ്ടിയൊന്നുമില്ലായിട്ട് എനിക്ക് വഴിയറിയില്ല വീട്ടിലേക്കുള്ള. അതുകൊണ്ട് അങ്കിൾ ഇവിടെ നിൽക്കുന്നു പറഞ്ഞു. അപ്പോൾ പോലീസാന് ഭയങ്കര ഇതായി, കാരണം ഞാനൊരു പെൺകുട്ടിയാണ്. അസമയം അവിടെ വിചിരമായ സ്ഥലമാണ്, ആരുമില്ല. എന്ത് അന്നത്തെ കാലത്തൊന്നും അങ്ങനെ പേടിക്കാനൊന്നുമില്ല. എന്നാലും പോലീസ് എൻ്റെ അടുത്ത് നിന്ന് അവർ എങ്ങനെയൊക്കെ ഡാഡിനെ വിവരം അറിയിച്ചു തോന്നുന്നു. എന്താ അറിയില്ല, എങ്ങനെ ഏത് രീതിയിലാണ് അറിയിച്ചതെന്ന് അറിയില്ല. ഡാഡി അങ്ങോട്ട് വന്നിരുന്നു, അത് എനിക്ക് ഉറപ്പാണ്. ഡാഡി കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന്, ഡാഡിൻ്റെ കൈക്ക് ഞാൻ മുറുക്കി പിടിച്ചു. ഡാഡി അല്ല, പോലീസുകാരന് എൻ്റെ കൈ ഡാഡിൻ്റെ അടുത്ത് കൊടുത്ത് എന്നിട്ട് വന്ന് മോളിതാ സുരക്ഷിതമായി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡിക്ക് ഭയങ്കര സന്തോഷം, പോലീസുകാരെ തോർത്തനൊക്കെ പറഞ്ഞ് ഞാൻ ഡാഡിൻ്റെ കൈ മുറുക്കി പിടിച്ച്. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഡാഡിനെ കണ്ടതിന് എൻ്റെ എന്നെ ആയിട്ട് ഓഫീസിലേക്ക് പോയി. ഡാഡി മുകളിലേക്ക്, മലിൻ്റെ മുകളിലേക്ക് കുറച്ച് കയറ്റം കയറണം, വര ചുരം മാതിരി. അപ്പം അതിൻ്റെ മുകളിലേക്ക് കയറി കൊണ്ടുപോയി, അവിടെ ഓഫീസിലെത്തി. പിന്നെ ഡാഡി കുറച്ച് കഴിഞ്ഞപ്പോൾ ഓഫീസൊന്നുമില്ല, സ്കൂളൊന്നും ഇല്ല എന്നു. ഓഫീസിൽ ഇങ്ങനെയൊന്നും അറിയില്ല, എന്തായാലും ഓഫീസ് കുറേ മുന്നേ സംഭവമില്ല ഇങ്ങനെ. അപ്പം എന്നെയും കൂട്ടിയിട്ട് പിന്നെ അവിടുന്ന് ഡാഡി നടന്ന്, പിന്നെ ഡാഡിൻ്റെ അടുത്ത് അന്നത്തെ സമയത്ത് 2-വീലറില്ല, സൈക്കിളായിരിക്കും അധികം ഉണ്ടാവില്ല, ഒന്നുമില്ലാത്ത സമയമാണ്. അധികം ഡാഡി വർഷത്തിന് അവർ എനിക്ക്, ഞാൻ പറഞ്ഞ ഡാഡിൻ്റെ അടുത്ത് എനിക്ക് വഴിയറിയില്ല. ഞാൻ അവിടെ നിൽക്കുമ്പോൾ പോലീസുകാരന് ഇങ്ങനെ വന്ന് ചോദിച്ചു, അങ്കിൾ ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡാഡിയെ നന്നായിരിക്കുന്നത് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ എൻ്റെ അടുത്ത് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. കൂട്ടിക്കൊണ്ടുപോയി അന്ന് TV ഇല്ലാത്ത കാലഘട്ടം, അറിയുക 1980 എത്രയല്ലേ അല്ലേ വെടിയേറ്റ് മരിച്ചത്. അങ്ങനെ ഞങ്ങൾക്ക് അനുസരിച്ച് ഈ ന്യൂസ് കാണണം. എൻ്റെ അനിയൻ അന്ന് കുഞ്ഞാണ്, 3 മാസമൊക്കെ ആയിട്ടുള്ളൂ. ഞാൻ അടുത്ത വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര ശരീരം മുഴുവൻ വേദന അറിഞ്ഞില്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ ചിഞ്ഞുവിരലിൻ്റെ താഴെ ഉണ്ട് ഒരു പൊക്കളും അതുണ്ടെങ്കിൽ. അപ്പോൾ അമ്മ ഇത് കണ്ട്, എന്താ എൻ്റെ കൈക്ക് വിരലിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മേലെ മുഖത്തൊക്കെ പൊന്തിക്കുന്ന. മമ്മിക്ക് അപകടം വേണ്ടി തറഞ്ഞു. മമ്മി പറഞ്ഞത് ചിക്കൻ ബോക്സ് ആണല്ലോ. അന്നേരം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് TV അണ്ണം നിർത്തുന്നു. മമ്മി ഞാനും വീട്ടിൽ പറഞ്ഞ, മമ്മി അനിയനൊന്നും ഇല്ല, ഞാനും അതെങ്കിലും അവന് ചെറിയൊരു കുഞ്ഞാണ്, ഉണ്ടായ ബുദ്ധിമുട്ടാണ്. അത്രയും ഡിഫറൻസ് ഉണ്ട്, ഞാൻ അനിയൻ തമ്മിൽ 13 വയസ്സിന് വ്യത്യാസമുണ്ട്. അത്രയും കഴിഞ്ഞിട്ടാണ് അനിയൻ്റായത്. അനിയനില്ല, അനിയൻ സൂയിസൈഡ് ചെയ്ത്, മലയാളിയില്ല, മമ്മി ഇല്ല, എല്ലാവരും മരിച്ചു. ഇങ്ങനെത്തി ആ സമയത്ത് സയൻസ് ക്ലബ്ബ് ഞാൻ പറഞ്ഞു വരുന്നതാ, യൂറിക്ക പരീക്ഷയ്ക്ക് എനിക്ക് ഫസ്റ്റ്. അപ്പം അനൗൺസ് വന്നാ, നമുക്ക് സിസ്റ്റർ പറയാ, നമുക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ഈ ക്ലാസ്സിൽ ആര് പ്രതീക്ഷിക്കാത്ത ഒരു കുട്ടിക്കാണ് യൂറിക്കൊക്കെ ഫസ്റ്റ് എത്തിയത്. അവരാരും നോക്കാം, നമ്മുടെ ബീഗത്തിലാണ് ഫസ്റ്റ്, ഷഹിദ ബീഗം.
ഭയങ്കര എനിക്ക് അന്നേരം ഭയങ്കര ഫാൻസാണ് കുട്ടികൾക്ക്, വലിയൊരു കാര്യം തന്നെ, ഭയങ്കര കയ്യടിയാണ്. ഒരു ഗ്രാമഫോണിനെ പറ്റിയിട്ടൊരു ചോദ്യം ചോദിച്ചു, അത് എഴുതിയ ആൻസർ ഇങ്ങനെ ചിന്താവളപ്പ് സ്കൂളിലിട്ട് കോഴിക്കോട് പുതിയ അവിടെ വെച്ച് പരീക്ഷ നടത്തി. അവിടെ ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റ് കിട്ടി. എനിക്ക് കുറേ കാലം ചേർത്ത് തരി യൂറിക്ക ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അത് ചെതിര് പിടിച്ച ഇന്നാണ് വീട്ടിൽ നിന്നിട്ട്. അതൊക്കെ ഒന്ന് മറക്കാൻ പറ്റാതെ ആ പറഞ്ഞു തന്നെ ഞങ്ങൾ അവിടുന്ന് ടീച്ചറ് ചോക്കുണ്ടാക്കാൻ പഠിപ്പിച്ച്. അത് നമ്മുടെ കർമ്മദിവസത്തുണ്ട് പ്രത്യേക അനുപാതത്തിൽ പ്രത്യേക അകലത്തിൽ കണക്കിൽ കുറിക്കുക. ചോക്കിന് അത്ര വലിപ്പത്തിൽ അതിൻ്റെ മുന്നിൽ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസും വെള്ളവും 2:1 എന്ന അനുപാതത്തിൽ കുഴമ്പ് രൂപത്തിൽ കലക്കി വെക്കണം. പെട്രോൾ ഒഴിക്കുന്ന നാണല്ലേ അതിൽ, അതുകൊണ്ട് അടിയിൽ തണ്ടിൻ്റെ അടിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി പിടിക്കണം. ഒരു പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് അമർത്തി പിടിച്ചുകഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒഴിക്കണം. ഒഴിച്ചാൽ നാളത്തിനുള്ളിൽ കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് കുറച്ച് നേരം ഉറക്കി പെട്ടെന്ന് നമ്മൾ കുറച്ച് ഉണക്കാൻ വെക്കാം. ഉണങ്ങി കഴിഞ്ഞാൽ ആ തണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ ചോക്കാവും. നമ്മൾ എത്രയോ ചോക്ക് ഉണ്ടാക്കിയിട്ട് ടീച്ചർക്ക് കൊടുത്തിരുന്നിട്ടന്ന് ആ സമയത്ത്